കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ബി ജെ പിയിലെ തന്റെ എതിർപക്ഷക്കാരെ പൂർണ്ണമായി അവഗണിക്കുന്ന കാര്യം മുതിർന്ന നേതാക്കൾ തന്നെ പലതവണ തുറന്നടിച്ച കാര്യമാണ്. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് കെ സുരേന്ദ്രനെതിരെ വിരുദ്ധപക്ഷം മുഴുവൻ നേതാക്കളും ഒന്നിക്കുകയാണ്. കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടുന്ന നേതൃത്വത്തിനെതിരെ വിമതർ നീക്കം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ്. ആളെ കൂട്ടി കേന്ദ്ര നേതൃത്വത്തെ തങ്ങൾക്കൊപ്പം എത്തിക്കുകയാണ് വിരുദ്ധപക്ഷത്തിന്റെ ലക്ഷ്യം. ഭിന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ ഒന്നിച്ചു നിന്നാൽ സുരേന്ദ്രനെ പുകച്ചു പുറത്തു ചാടിക്കാമെന്നാണ് എതിർ വിഭാഗം കണക്കുകൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടുന്ന നേതൃത്വത്തിനെതിരെ വിമതരായവരെല്ലാം ഒന്നിച്ച് ജില്ലകളിൽ അടൽജി ഫൗണ്ടേഷൻ എന്ന പേരിൽ സമാന്തര സംഘടനകൾ രൂപീകരിക്കുന്ന തിരക്കിലാണ്. പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ എന്നിവരാണ് എതിർപക്ഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ യോഗം 13 കൊല്ലത്ത് ചേരും. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരവർപ്പിക്കുന്ന ചടങ്ങായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പി പി മുകുന്ദൻ, സി കെ പത്മനാഭൻ, കെ രാമൻപിള്ള, ഒ രാജഗോപാൽ, എം എസ് കുമാർ തുടങ്ങി മുൻനിര നേതാക്കളും പങ്കെടുക്കുമെന്നാണ് സൂചന. കെ സുരേന്ദ്രൻ പ്രസിഡന്റായ ശേഷം തങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല തങ്ങളെ പൂർണ്ണമായും തഴയുകയാണെന്നും തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ നേതൃസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയാണെന്നും നേരത്തെ പരാതികൾ ഉയർന്നതാണ്. കെ സുരേന്ദ്രൻ വന്ന ശേഷം ആകെയുണ്ടായിരുന്ന നിയമം സീറ്റും നഷ്ടപ്പെട്ടെന്നും പാർട്ടി പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നുവെന്നും വിരുദ്ധപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനവും വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടും കെ സുരേന്ദ്രൻ ദയനീയമായി തോൽക്കുകയും ചെയ്തു. അതോടൊപ്പം പുറത്തുവന്ന കൊടകര കള്ളപ്പണ ആരോപണത്തിന് ശേഷമാണ് സുരേന്ദ്രനെതിരെ നീക്കം ശക്തമായത്. പൈസ സുരേന്ദ്രനും ശിഷ്യരും വീതം വെച്ചെടുത്തുവെന്നും ആരോപണമുണ്ട്. സി കെ ജാനുവിന് പൈസ കൊടുത്തതും കെ സുരേന്ദ്രന്റെ അപരനെ ഒതുക്കാൻ ലക്ഷങ്ങൾ ഒഴുക്കിയതും ബി ജെ പിയിൽ നേരത്തെ വലിയ തമ്മിലടി ഉണ്ടാക്കിയതാണ്. തിരഞ്ഞെടുപ്പിന് ലഭിച്ച പൈസയുടെ കണക്കിന്റെ പേരിലും ബി ജെ പിയിൽ തർക്കം നിലനിൽക്കുകയാണ്. സുരേന്ദ്രൻ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുകയാണെന്നും നേതാക്കൾ പറയുന്നു. നേരത്തെ ശോഭാ സുരേന്ദ്രൻ പക്ഷവും ശക്തമായി തന്നെ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയപ്പോൾ അവസാന നിമിഷം കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് അവർക്ക് സീറ്റ് കഴക്കൂട്ടത്ത് നൽകിയത്. ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമായിട്ടും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബി ജെ പിയിൽ പുനഃസംഘടന വന്നാൽ സുരേന്ദ്രന്റെ കാര്യം പോക്കാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതിനിടയിൽ സുരേന്ദ്രനെതിരെ വേറെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേന്ദ്ര സർവകലാശാല നിയമനങ്ങളിലാണ് കെ സുരേന്ദ്രൻ വൻ തുക കോഴ വാങ്ങിയെന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. കാസർകോട്ടെ ബി ജെ പി നേതാക്കളാണ് ആരോപണം ഉന്നയിച്ചത്. സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനായതിനു ശേഷം ഇതുപോലുള്ള നിരവധി അഴിമതി കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാത്തിലും പരാതിക്കാർ ബി ജെ പിക്കാർ തന്നെയാണ് എന്നതാണ് പ്രത്യേകത. സുരേന്ദ്രനെതിരെ ഇപ്പോൾ ശക്തമാവുന്ന കോക്കസും ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുക്കും എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ ഭൂമികുലുക്കം തന്നെ ബി ജെ പിയിൽ ഉണ്ടാകും എന്നുറപ്പിക്കാം.